പറയാ അനിരുദ്ധ്. മാഡം ഇമ്മീഡിയറ്റ് എൻ ടി ടി വി ലൈവ് നോക്കൂ. ഞാൻ ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് അനിരുദ്ധ്, ഒരു 10 മിനിറ്റ്സിൽ അവിടെ എത്തും. അല്ല മാഡം, വെരി അർജന്റ്, ഉടനെ നോക്കണം. ഓക്കെ. അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇതേപോലെ തന്നെ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏത് കേസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? CBI ഹാൻഡിൽ ചെയ്ത രുദ്രന്റെ കേസ്. രുദ്രൻ? യു മീൻ ദ സീരിയൽ കില്ലർ രുദ്രൻ? യെസ്, ദ മോസ്റ്റ് സെൻസേഷണൽ സീരിയൽ കില്ലർ രുദ്രൻ. രുദ്രന്റെ കൊലപാതകങ്ങളുടെ രീതി വെച്ച് അവനൊരു ഡോക്ടർ ആയിരിക്കുമെന്ന് CBI കൺഫേം ചെയ്തു. കൊല ചെയ്യപ്പെട്ടവരുടെ ക്ലോസ് ഫ്രണ്ട് ഡോക്ടർ വിനീത് ആണ് രുദ്രൻ എന്ന് പറഞ്ഞ് അവനെ എൻകൗണ്ടർ ചെയ്ത് കേസ് അവസാനിപ്പിച്ചത്. ഓർമ്മയുണ്ടോ? യെസ്, അബൌട്ട് 5 ഇയേഴ്സ് അഗോ. ഐ റിമെമ്പർ. പാവം ഡോക്ടർ വിനീത് വെറും ബലിയാട്. വളരെ പ്രമാദമായ ഒരു കേസിന് ഫുൾ സ്റ്റോപ്പ് ഇടാനായി അഞ്ജലി നടത്തിയ വെറും ഒരു കവറപ്പ് ഓപ്പറേഷൻ മാത്രമായിരുന്നു അത്. ഷീ കുക്ക്ഡ് ഇറ്റ് അപ്പ് കംപ്ലീറ്റ്ലി. വാട്ട്? നീ പറയുന്നതിൽ എങ്ങനെയാ വിശ്വസിക്കുക? ഇതിനൊക്കെ എന്താ തെളിവ്? ജീവിച്ചിരിക്കുന്ന തെളിവ് തന്നെ തരാം. യഥാർത്ഥ രുദ്രൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. യെസ്, ഐ ആം രുദ്രൻ ആൻഡ് ഐ ആം ബാക്ക്. ഇപ്പോൾ നടന്ന 2 കൊലപാതകങ്ങളും ഞാനാണ് ചെയ്തത്. And it will continue. What? നീ ആരാ? എവിടെ നിന്നോ ഒരു അനോണിമസ് കോൾ ചെയ്തു ഞാനാണ് രുദ്രൻ എന്ന് പറയുന്നു? നീ എന്താ പേടിപ്പിക്കാനോ? Try to trace the call immediately. എന്താണ് നിനക്ക് അറിയാമോ? Fake threat. പബ്ലിക്കിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കബളിപ്പിക്കാനാവും, എന്നാൽ നിങ്ങൾക്കും CBIക്കും അറിയാം ഞാൻ രുദ്രനാണോ അല്ലയോ എന്ന്. 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകങ്ങൾക്കും ഇപ്പൊ നടന്നതിനും തമ്മിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കാത്ത എന്താ? ഇപ്പോൾ അഞ്ജലി അത്ര ഷാർപ്പല്ല, സോ ഗെയിം വളരെ ഈസിയാണ്. എന്റെ അടുത്ത ടാർഗറ്റിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപായി പറഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ. വേണ്ട, ഇപ്പൊ തന്നെ പറയാം. ലൈവിൽ സൺഡേ, അതായത് ഇന്നേക്ക് 6ാം നാൾ, എന്റെ അടുത്ത ടാർഗറ്റിനെ കിഡ്നാപ്പ് ചെയ്യും. പറ്റുമെങ്കിൽ വന്ന് തടയ. അഞ്ജലി, ഗുഡ് ലക്ക്. He's right. മീഡിയക്കും പബ്ലിക്കിനും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. പക്ഷെ നമുക്കറിയാം, 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രതാപ് റാം ജയന്ത് 3 ഹൈ പ്രൊഫൈൽ ഗായ്സിനെയാണ് രുദ്രൻ തട്ടിക്കൊണ്ടു പോയത്. 2 കോടി ആവശ്യപ്പെട്ടു, പേരൻസ് അത് കൊടുക്കുകയും ചെയ്തു. ബട്ട് സ്റ്റിൽ അവരെക്കൊന്ന് ബോഡിയാണ് അവൻ കൊടുത്തയച്ചത്. ഇപ്പൊ നടന്ന കൊലകൾക്കും 5 വർഷം മുമ്പ് രുദ്രൻ നടത്തിയ കൊലപാതകങ്ങൾക്കും പല സാദൃശ്യങ്ങളും ഉണ്ട്. അതേ ഹൈ പ്രൊഫൈൽ ഗായ്സ്, അതേ 2 കോടി, ആൻഡ് ദ മോഡസ് ഓപ്പറാൻഡി ഈസ് ദ സെയിം. ദാറ്റ് ഈസ്, രക്തം കട്ടപിടിക്കാതിരിക്കാൻ ആന്റി കൊയാഗുലന്റ് ഇഞ്ചക്ഷൻ എടുത്ത് ജുഗുലാർ വെയിൻസ് കട്ട് ചെയ്ത് രക്തം വാർന്നുപോയാണ് മരിച്ചിരിക്കുന്നത്. സോ മൈ പോയിന്റ് ഈസ്, എന്തുകൊണ്ട് അവൻ യഥാർത്ഥ രുദ്രനായിക്കൂടാ? അവൻ പറഞ്ഞതുപോലെ അഞ്ജലി IPS അപ്പോ ഒരു ന്യൂ റിക്രൂട്ട്. വലിയൊരു സെൻസിറ്റീവായ കേസിന്റെ പ്രഷർ താങ്ങാനാവാതെ കവറപ്പ് ചെയ്തതാവാം. നോ മിസ്റ്റർ ഗൗഡ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. She was a new recruit, but she Rudra case avare handle cheyda reethi adin avar submit cheyda evidences documents all are perfect. So please, she is a very special officer and an asset to the department. Enna Rudrane jeevanode pidiyodi courtil produce cheyidu koodayirunno? Endilayirunnu encounter? Narayan sir, aa operation nadathiyathu oru 5 member team aanu. Adil njanu undayirunnu. Avane jeevanode pidikkanayirunnu njangalude plan. 148 vere chodyam cheyathil 3 per prime suspects. Adil oralayirunnu Rudran enna Vineet. Idir 2-acre farmhouse aanu. Nadukulla bengalavilana Vineet ullathu. ഈ ഫാം ഹൗസിന് മൊത്തം 4 ഗേറ്റുകളുണ്ട്. എല്ലാ സൈഡിൽ നിന്നും സറൗണ്ട് ചെയ്യണം. ആൻഡ് അറ്റ് എനി കോസ്റ്റ്. എനിക്ക് അവനെ ജീവനോടെ വേണം. ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയം അവൻ മദ്യപിക്കുകയായിരുന്നു. യാതൊരു കൺട്രോളും ഇല്ലാതെ അവൻ ഷൂട്ട് ചെയ്യുന്നു. അനിരുദ്ധ്, ആർ യു ഓക്കേ? ഓക്കേ മാം. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആ റൂമിൽ നിന്ന് റാൻസം മണിയായ 6 കോടിയും മർഡർ വെപ്പൺസും അവന്റെ ഡയറിയും ഒക്കെ കണ്ടെടുത്തു. ഡോക്ടർ വിനീത് രുദ്രൻ എന്ന പേരിൽ റാൻസം മണിക്ക് വേണ്ടി തന്റെ ഫ്രണ്ട്സിനെ കൊന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ എവിഡൻസിനായി അവൻ ഉപയോഗിച്ചിരുന്ന 0.32 വെബ്ലി സ്കോട്ട് റിവോൾവറും കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് രുദ്രൻ. സോ അഞ്ജലി, വാട്ട് ഡു യു തിങ്ക്? ഇപ്പോ ഇത് ചെയ്യുന്ന ആരായിരിക്കും? സർ, നമ്മുടെ നാട്ടിലില്ലെങ്കിലും മറ്റു കൺട്രീസിൽ ഇതുപോലെ ധാരാളം കേസുകളുണ്ട്. ജാക്ക് ദ റിപ്പർ എന്നൊരു സീരിയൽ കില്ലർ, അവന്റെ പേരിൽ ഒരു മ്യൂസിയം തന്നെയുണ്ട്. അവൻ മരിച്ച ശേഷവും അതേപോലെ കൊലകൾ നടത്തി. ഞാൻ തന്നെയാണ് ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞ് എത്ര കോപ്പിക്യാറ്റ് കില്ലേഴ്സ് വന്നിട്ടുണ്ട്. ദിസ് ലുക്സ് മോർ ലൈക്ക് ഇറ്റ്. രുദ്രയുടെ പേരിൽ നടന്നിട്ടുള്ള കൊലകളുടെ പാറ്റേൺ കോപ്പി ചെയ്ത് ഏതോ ഒരാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടോ ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. മാം, ബട്ട് ഹി ലുക്സ് ഈവൻ മോർ സ്മാർട്ട്. ക്യാമറാസ് ജാം ചെയ്യുന്നത്, ടെക്നോളജി യൂസ് ചെയ്ത് അൺട്രേസബിൾ കോൾ ചെയ്യുന്നത്. മേബി ഒരു ടെക്കി ആയിരിക്കാം.
ഗൗഡ സർ, ഇന്റർനെറ്റിൽ കുത്തിയിരുന്ന് സെർച്ച് ചെയ്താൽ ഹാഫ് ആൻ അവറിനുള്ളിൽ സാറിന് തന്നെ ഇതെല്ലാം ചെയ്യാം. അതിന് ടെക്കി ആവേണ്ട ആവശ്യമൊന്നുമില്ല. സർ, ഹി തിങ്സ് ഹീസ് സ്മാർട്ട് ബട്ട് ഹീസ് നോട്ട്. അവൻ ആരാണെന്ന് ഞാൻ ഉടനെ കണ്ടെത്തും.